ആളുകൾ മയ്യത്ത് കട്ടലിൽ ചുമരിലേറ്റിയിട്ട് ആ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഫൈൽകാന സാലിഹ, ആ മരിച്ച മനുഷ്യൻ സാലിഹായ മനുഷ്യനാണെങ്കിൽ, സാലിഹത്തായ സ്ത്രീയാണെങ്കിൽ, ആ മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുമെന്നാണ്. കത്തിമൂനി കത്തിമൂനി, വേഗമൊന്ന് കൊണ്ടുപോ, വേഗമൊന്ന് കൊണ്ടുപോ, വേഗമൊന്ന് കൊണ്ടുപോ എന്ന് പറഞ്ഞ് നല്ല മയ്യത്തുകൾ വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഭാര്യ കരഞ്ഞോട്ടെ, കൊല്ലാര മക്കള് കരയട്ടെ, ഈ ദുനിയാവ് കരയട്ടെ, അവന് കരച്ചതല്ല സന്തോഷമാണ്, സന്തോഷമായിട്ടുള്ള ഘോഷയാത്രയാണ്. അങ്ങനെ സാലിഹായ മനുഷ്യന്റെ അന്ത്യയാത്ര സന്തോഷത്തിന്റെ യാത്രയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതേ സമയത്ത് അല്ലാതെ റസൂല് പറഞ്ഞു, ഭാവിയായ മനുഷ്യനാണ് മരിച്ചതെങ്കിൽ ആള് സമുദായത്തിൽ സമൂഹത്തിൽ അറിയപ്പെട്ട ആളാ, അയാള് ഭയങ്കര ഒരു നേതാവായിരുന്നു, ആളുകൾക്കെല്ലാം വീരപുരുഷനായിരുന്നു, ആളുകളുടെ ഇടയിൽ മാന്യരായിരുന്നു. പക്ഷെ അല്ലാഹു അയാള് സീറോ ആണെങ്കിൽ, അല്ലാഹു സ്വീകരിക്കാത്ത മനുഷ്യനാണെങ്കിൽ, ആ മനുഷ്യന്റെ വിലാപയാത്രയുമായി പോകുമ്പോ ആ മയ്യത്തെ വിളിച്ചു പറയും, അയ്യാ വൈലത്താ, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോണത്, എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നത്, കൊണ്ടുപോകല്ലേ മക്കളെ, എന്നെ കൊണ്ടുപോകല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തെ നിലവിളിക്കുമെന്ന്, ജിന്നും ഇൻസുമല്ലാത്ത ആ നിലവിളി കേൾക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ജിന്നും ഇൻസിനും അത് കേൾക്കാൻ അല്ലാഹു തആല കഴിവ് കൊടുത്തിട്ടില്ല. അതെങ്ങാനും കേട്ടിരുന്നെങ്കിൽ ആ നിമിഷം അവര് ബോധം കെട്ട് മരിച്ചു പോകുമായിരുന്നു. അല്ലാഹു റസൂൽ മുഹമ്മദ് മുസ്തഫ.